നമസ്കാരം. ചായ കോഫി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയങ്ങളിൽ നമ്മൾ ചായ കോഫി കുടിക്കും, അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ സ്നാക്കും ചായയും കൂടി നമ്മൾ കഴിക്കാറുണ്ട്. ഏതൊരു ഇടങ്ങളിൽ പോയാലും ഇത്തരത്തിലുള്ള ഒരുപാട് ടീ സ്റ്റോളുകൾ അല്ലെങ്കിൽ കോഫി സ്റ്റോളുകൾ ഒക്കെ കാണാൻ പറ്റും. ചെറിയ കഫേകൾ എന്ന് നമുക്ക് പറയാം, നാടൻ ഭാഷയിൽ തട്ടുകടകൾ എന്ന് പറയാം. തട്ടുകടകളും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇന്ന് ആ തട്ടുകടയൊക്കെ കുറച്ചുകൂടി മാറിയിട്ട് ചേഞ്ചസ് വന്ന് കഫേകളായിട്ട് മാറി. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയത്, അല്ലെങ്കിൽ ഏറ്റവും ചായ കുടിച്ചപ്പോൾ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ദേശാഭിമാനി ജംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ടീ സ്റ്റോളുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഇപ്പം മറന്നു, എനിക്ക് ഓർക്കുന്നില്ല. അവിടെ വൈകുന്നേര സമയം ഒരുപാട് ആൾക്കാർ വരും. നല്ല അടിപൊളിയായിട്ടുള്ള ചായയാണ്. ചായക്കൊപ്പം നമുക്ക് എന്തെങ്കിലും സ്നാക്സ്, ഒരുപാട് സ്നാക്സ് ഒക്കെ കിട്ടും. ഒരു 3-4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഹളമാണ് ആൾക്കാരുടെ, ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ കൂടും. അപ്പോൾ അവിടെ പോയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ആ ഒരു ടീ സ്റ്റോളിൻ്റെ പേര് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ടീ സ്റ്റോളുകൾ നമ്മുടെ നാട്ടിൽ എല്ലാ ഏരിയകളിലും ഉണ്ട്. എന്നാൽ ആ ടീ സ്റ്റോളുകളിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടി വ്യത്യസ്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ട്, രാജ്യത്ത് വളർന്നു വരുന്ന ബ്രാൻഡ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ടീ സ്റ്റോൾ, ഒരു കഫെ നിങ്ങളുടെ നാട്ടിലും സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ആ ഓപ്പർച്യൂണിറ്റികളാണ്, ആ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു ബ്ലോഗ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ലിങ്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതും കൂടിയാണ്. നമുക്ക് ഏതാണ് ഈ ഒരു ഫ്രാഞ്ചൈസി മോഡൽ എന്നതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി മാക്സ് കഫേ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി മോഡലാണ്. ഇന്ത്യസ് മോസ്റ്റ് അഫോർഡബിൾ കഫേ ഫ്രാഞ്ചൈസി ചെയിൻ. ഇവർ റേറ്റ് കുറവാണ്, ഫ്രാഞ്ചൈസി എടുക്കാതെ ചെറിയ തുക മതി എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒരു 2 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് ഇടയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഈ ഒരു ഫ്രാഞ്ചൈസി, ഇവരുടെ ഒരു ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 624 കഫേകൾ അവർക്ക് ഇന്ത്യയിലുണ്ട്, 22 സ്റ്റേറ്റുകളായിട്ട്. അവരുടെ ഒരു വാട്സപ്പ് ചാനൽ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്ത് അപ്ഡേറ്റുകൾ അറിയാൻ പറ്റും. പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, എഗ് ഡിഷസ് ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്, 12+ ഷേക്സുകൾ, 7+ കോഫീസ് ആൻഡ് 12+ ടീസ്, 8+ ലസ്സീസ് ആൻഡ് 16+ സ്നാക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ഐറ്റംസ്, സ്നാക്കുകളും ചായകളിൽ തന്നെ ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള ചായകൾ. പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ചായയുടെ ടേസ്റ്റ് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഓരോരു പലതരം ഫ്ലേവറുകളിലുള്ള ചായകൾ അതൊക്കെ ഇടയ്ക്ക് കുടിച്ചു നോക്കുക, ഒരു സന്തോഷമുണ്ട്. ചായ കുടി എന്തായാലും ചായ കുടിക്കേണ്ട, അതിന് വെച്ചൊരു പലതരത്തിലുള്ള ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ടാകും. അത്തരത്തിലുള്ള ഒരു ടീ സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്താൽ അതിന് നല്ല സാധ്യതയുണ്ട്. ഇപ്പോഴും തട്ടുകടകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാഞ്ഞങ്ങാടിലൊക്കെ ഒരു ടീ സ്റ്റോൾ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് അറിയുന്നതുകൊണ്ടും പേര് പറയുന്നില്ല, ഒരു ബ്രാൻഡിനെ പറഞ്ഞു എന്ന് വിചാരിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഒരു ടീ സ്റ്റോൾ ഉണ്ട്. ആ ടീ സ്റ്റോൾ മാത്രം വലിയൊരു കഫേയാണ്, ഒരു വലിയൊരു ബേക്കറിയാണ്, ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അവിടെയുള്ള ടീ സ്റ്റോളിലുള്ള ചായ കൊണ്ട് മാത്രം, ചായ വിറ്റുകൊണ്ട് മാത്രം അവിടെയുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ സാലറി, അവിടെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസ് പോലും അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അത്രയും ചായയാണ്. വൈകുന്നേരം ഒരു സമയമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും അവർ ഓക്കെയും, ആ ഒരു സമയമായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഇങ്ങനെ ആളുകളുടെ കുത്തൊഴുക്കാണ്. ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആളുകളാണ്, ഭയങ്കര തിരക്കാണ്, കൺജസ്റ്റഡ് ആയി പോകും. അത്രയും ആൾക്കാർ ചായ കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ്, ചായയുടെ ഒരു ടേസ്റ്റാണ്. നല്ല ഡീല്, നല്ല സമയമുള്ള സ്റ്റാഫ്, സ്നേഹമുള്ള സ്റ്റാഫ്, അതുപോലെ ഒരുപാട് സ്നാക്സ്, ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. നല്ല ബിസിനസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ എൻ്റെ നാട്ടിലാണെങ്കിലും, എൻ്റെ വീട് കിടക്കുന്ന അടുത്താണെങ്കിലും അവിടെ ഇതേപോലെ ഒരു ചായക്കടയുണ്ട്. അതിന് തട്ടുകട എന്ന് പറയും, ഇത് വേണമെങ്കിൽ ഒരു കഫേ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡലിൽ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ് ടീ മാക്സ് ഇന്ത്യയുടെ കഫേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴോട്ട് പോയാൽ ഇവരുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കാണാൻ പറ്റും. ഒന്നത് മിനിമം റിസ്ക് ആണ്, കുറച്ച് റിസ്ക് മാത്രമേ ഉള്ളൂ, വലിയ റിസ്ക്കോ കാര്യങ്ങളോ എടുക്കണ്ട, ഒരുപാട് സാധനങ്ങളും മെഷീനറീസ് ഒന്നും ആവശ്യമില്ല. ലോ ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റപ്പ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെറ്റപ്പ് മതി. അതുപോലെ ഷെഫിൻ്റെ ആവശ്യമില്ല, ഒരു ബിരിയാണി കിടക്കുന്ന ഒരു ഷെഫാണ്, ഒരു ഷെഫിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അതിൻ്റെ ട്രിക്സൊക്കെ അവർ പറഞ്ഞുതരും, നമുക്ക് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ. ഒരു ചായയുടെ അതിൻ്റെ ഫോർമാലിറ്റീസ് ഉണ്ട് ഉണ്ടാക്കുന്നത്, അതൊക്കെ അവർ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. ക്വിക്ക് ROI, പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൈസ, നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഒരാൾ കൂടും, ചായ കുടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ വീണ്ടും വീണ്ടും വരും, അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരിക്കും. പിന്നെ അതുപോലെ സീറോ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കപ്പാണ്, അവരെ ടീ മാക്സിൻ്റെ ഒരു മഗ് കപ്പുണ്ട്, ആ കപ്പിലാണ് ചായ കൊടുക്കുക. അല്ലാതെ ചായ അവിടെ തന്നെ ഗ്ലാസ്സിൽ ചായ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല, ഒരു കപ്പിലാണ് ചായ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ബ്രാൻഡാണ്, ടെക് ഇനേബിൾഡ് ആണ്, പിയർ സിസ്റ്റം, അതായത് IT കൂടി ഇനേബിൾ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്കൊരു ഒരു ന്യൂ ജെൻ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, പഴയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ചായ അടിപൊളിയാണ്, പഴയ ആൾക്കാരും ഒരുപാട് ആൾക്കാർ കുത്തൊഴുക്കുണ്ടാവും. ഇനി അവരെ അസോസിയേറ്റ് പാർട്ട്നേഴ്സ് നിങ്ങൾ കാണാൻ പറ്റും. അവിടെയൊക്കെ വലിയ വലിയ കമ്പനിയാണ്, സ്വിഗ്ഗി, സൊമാറ്റോ, റാപ്പിഡോ, ആമസോൺ, റെസർപേ,
ഗാട്ടി അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളാണ്. അവാർഡുകൾ ആൻഡ് മീഡിയ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഡെയിലി ഹണ്ട്രഡ്, ദ പ്രിന്റ്, ദ സീ ബിസിനസ്, ANI, ബിസിനസ് സ്റ്റാൻഡേർഡ്, എല്ലാത്തിലും കുറെ അവാർഡും റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയതിന്റെ റെക്കഗ്നേഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. FSSI രജിസ്റ്റേർഡ് ആണ്. ഹിഡൻ ഫീസ് ഒന്നുമില്ല, വേറെ ഹിഡൻ ആയിട്ടുള്ള ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. അത് പ്രത്യേകം അവിടെ മെൻഷൻ അവർ ചെയ്തിട്ടുണ്ട്. ഫ്രാഞ്ചൈസി എക്സ്പ്ലൈനർ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ, അത് ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ. അവർ ന്യൂസ് ആൻഡ് ബ്ലോഗ്സിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫീസ് ഹൈദരാബാദ് ആണ് വരുന്നത്, തെലുങ്കാന. അവരുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് 1969 സ്റ്റാർട്ട് ചെയ്ത ഒരു മോഡലാണ്, അവരൊരു കമ്പനി, ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് അശോക ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പാണ്, അവരാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് 1969. അവർ ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ വാട്സപ്പിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓർക്കുക, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല, അതുകൊണ്ട് കമ്പനിയായിട്ട് നമുക്ക് ഒരു കൊളാബോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ള നല്ല നല്ല ബിസിനസ് ഐഡിയകൾ അന്വേഷിച്ച് പോകുന്നതിനിടയിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരു പ്രോജക്റ്റാണ്. ഇതുപോലെയുള്ള നല്ല ഒരുപാട് ഫ്രാഞ്ചൈസി മോഡൽസ് നിങ്ങൾക്കും അറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല നല്ല ബിസിനസ് ഐഡിയകളൊക്കെ അറിയുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ഇതിന് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാൽ ചെയ്യുന്നത്. എല്ലാവരും ബിസിനസ് ചെയ്യണം, സംരംഭകത്വമാണ് ഇനിയുള്ള ആകെ ഒരു വഴി. ജോലി കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞുപോയി, ഇനി സംരംഭകത്വം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഓരോ വീട്ടിലും ഓരോ കമ്പനി, ഓരോ യങ്സ്റ്റേഴ്സും ഓരോ കമ്പനികൾ ഇപ്പം തന്നെ നോക്കി വെക്കുക, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇപ്പം തന്നെ വരുമാനം ഉണ്ടാക്കി തുടങ്ങുക, അങ്ങനെ ലൈഫ് സെറ്റാക്കുക, നമ്മുടെ നാട് സെറ്റാവുക, നമ്മുടെ രാജ്യത്ത് സെറ്റാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സോ ദാറ്റ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അവർ നാട്ടിലും ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്യട്ടെ, വരുമാനം ഉണ്ടാക്കട്ടെ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.